പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്ക് പ്രാധാന്യം ലഭിക്കുന്ന ഒരു രാജ്യം, പുരുഷന്മാരെ അടിമകളായി കാണുന്ന ദി അദർ വേൾഡ് കിങ്ഡം, ഇങ്ങനെ ഒരു രാജ്യത്തെയും അവിടുത്തെ പ്രത്യേകതകളെക്കുറിച്ചുമാണ് 1 2 3 ഫാക്സിന്റെ ഈ എപ്പിസോഡിൽ പറയുന്നത്. സ്ത്രീകൾ ആധിപത്യം പുലർത്തുകയും പുരുഷന്മാരെക്കാൾ മുകളിൽ സ്ത്രീകൾ എന്ന തത്വത്താൽ നയിക്കപ്പെടുന്ന ഒരു രാഷ്ട്രമാണ് ദി അദർ വേൾഡ് കിങ്ഡം. ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്ന് വേർപിരിഞ്ഞതിനെ തുടർന്ന് 1996 അദർ വേൾഡ് കിങ്ഡം എന്ന പേരിൽ ഈ പെണ്ണിടം സ്ഥാപിക്കപ്പെട്ടത്. ചെക്ക് റിപ്പബ്ലിക് രാജ്യത്തെ സ്ഡാർനഡ് ജാസവു ജില്ലയിലെ സർണ എന്ന മുനിസിപ്പാലിറ്റിയിലാണ് ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നത്. 7.4 ഏക്കർ വിസ്തൃതിയുള്ള ഈ രാജ്യം 2 മില്യൺ പണം ചെലവഴിച്ച് പണിത വനിതകൾക്കായി തുറന്നു കൊടുക്കുകയായിരുന്നു. ലോകത്തെ മറ്റൊരു രാജ്യവും പരമാധികാര രാഷ്ട്രമായി അദർ വേൾഡ് കിങ്ഡത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും രാജ്യത്തിന് തനതായ കറൻസി, പോലീസ് സ്ഥാപനം, പാസ്പോർട്ടുകൾ എന്നിവയൊക്കെയുണ്ട്. സ്ത്രീകൾക്ക് എല്ലാ ശക്തിയുമുള്ള ഒരു മാതൃആധിപത്യത്തിന്റെ തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ രാജ്യം രൂപപ്പെട്ടത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നേരത്തെ പറഞ്ഞതുപോലെ തട്രീഷ്യ 1 എന്നറിയപ്പെടുന്ന രാജ്ഞിയാണ് പൂർണ്ണമായും സ്ത്രീകളാൽ ഭരിക്കപ്പെടുന്ന ഈ രാജ്യത്തിന്റെ തലപ്പത്തുള്ളത്. പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകുന്ന രാജ്യമായതിനാൽ അദർ വേൾഡ് കിങ്ഡം ആഗോളതലത്തിൽ ഏറ്റവും പുരോഗമിച്ച രാജ്യമായി വേണമെങ്കിൽ ഫെമിനിസ്റ്റുകൾക്ക് കണക്കാക്കാം. സ്ത്രീകൾ മാത്രമാണ് അവിടുത്തെ അന്തേവാസികൾ. പുരുഷന്മാരെ അടിമകളായാണ് അവിടെ കാണുന്നത്. അതിനാൽ തന്നെ പൗരത്വ യോഗ്യതയിൽ നിന്ന് പുരുഷന്മാരെ പൂർണ്ണമായും ഈ രാജ്യം ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ സ്ത്രീകൾക്ക് ഇവിടെ പൗരത്വം നേടണമെങ്കിൽ രാജ്ഞിയുടെ കൊട്ടാരത്തിൽ അവരുടെ കൽപ്പനകൾ സംശയാതീതമായി പാലിച്ചുകൊണ്ട് കുറഞ്ഞത് 5 ദിവസമെങ്കിലും അടിമയായി സേവനം ചെയ്യണമെന്നാണ്. ഇനി പുറത്തുനിന്ന് ഒരു സ്ത്രീ രാജ്യത്ത് പൗരത്വം തേടുകയാണെങ്കിൽ അതിന് പെട്രീഷ്യ 1 രാജ്ഞി ചില മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുറഞ്ഞത് ഒരു പുരുഷ വേലക്കാരനെങ്കിലും ഉണ്ടായിരിക്കണം, പ്രായപൂർത്തിയായിരിക്കണം, കുറഞ്ഞത് 5 ദിവസമെങ്കിലും രാജ്ഞിയുടെ കൊട്ടാരത്തിൽ അടിമയായി ചിലവഴിക്കണം, മറ്റ് ലോകരാജ്യങ്ങളുടെ എല്ലാ നിയന്ത്രണങ്ങളും പാലിക്കണം എന്നിങ്ങനെയൊക്കെയാണ് അവ. പൗരത്വം ഉറപ്പാക്കുന്ന സ്ത്രീകൾക്ക് 7.4 ഏക്കർ വിസ്തൃതിയുള്ള രാജ്യത്തിനുള്ളിൽ യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. 250 മീറ്റർ ഓവൽ ട്രാക്ക്, ഒരു ചെറിയ തടാകം, പച്ചപ്പാടങ്ങൾ, വിവിധ കെട്ടിടങ്ങൾ, ഒരു നീന്തൽക്കുളം, ഒരു റെസ്റ്റോറൻറ്റ്, വാൻഡ നൈറ്റ് ക്ലബ് തുടങ്ങിയ സൗകര്യങ്ങൾ ഈ രാജ്യത്തുണ്ട്. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് സവിശേഷമായ നിയന്ത്രണങ്ങൾക്ക് കീഴിലാണ് അദർ വേൾഡ് കിങ്ഡം പ്രവർത്തിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഇവിടെ സന്ദർശിക്കാൻ സാധിക്കും. പക്ഷേ നിബന്ധനയുണ്ട്, സന്ദർശകർ രാജ്ഞിക്ക് മുമ്പിൽ പ്രതീകാത്മക സോഫയിൽ ഇരുന്ന് കാണിക്കണം. മദ്യം കഴിക്കുന്നതിന് മുൻപ് പുരുഷ അടിമ അത് തന്റെ യജമാനത്തിയുടെ കാലിൽ ഒഴിക്കുകയും വേണം. രാജ്ഞിക്ക് സ്വന്തം വിധിക്കനുസരിച്ച് നിയന്ത്രണങ്ങളും നിയമങ്ങളും സ്ഥാപിക്കാനുള്ള പൂർണ്ണ അധികാരവുമുണ്ട്. രാജ്ഞിയുടെ വസതിയായ ക്വീൻസ് പാലസ് ആണ് അവിടുത്തെ പ്രധാന കെട്ടിടം. അതിലൊരു വിരുന്ന് ഹാൾ, ലൈബ്രറി, സിംഹാസനമുറി, സ്കൂൾ മുറി, ജിം, വിശാലമായ ബേസ്മെന്റ്, ജയിൽ, പിന്നെ 2 പീഡനമുറി ഇവയൊക്കെ ഉൾപ്പെടുന്നു. സന്ദർശകർക്കുള്ള താമസ സൗകര്യവും ഇവിടെയുണ്ട്. രാജ്യത്തെ സ്ത്രീകൾക്ക് പുരുഷ അടിമകളെ യഥേഷ്ടം സ്വന്തമാക്കാനുള്ള സ്വാതന്ത്ര്യം രാജ്യം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ 2 തരത്തിലുള്ള പുരുഷന്മാർ ഉണ്ടെന്നതും ശ്രദ്ധേയമാണ്. രാജ്ഞിയുടെ അടുപ്പക്കാരായ പുരുഷന്മാർക്ക് അവിടെ താമസിക്കാനും സ്ഥലം കൈമാറ്റം ചെയ്യാനും ജീവശാസ്ത്രപ്രകാരമുള്ള വംശവർദ്ധനവിന് അവിടുത്തെ സ്ത്രീകളുമായി ബന്ധം പുലർത്താനും സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഇവർ നികുതി അടയ്ക്കണം. 2-ാമത്തെ ഗ്രൂപ്പ് പുരുഷന്മാർ അടിമകളാണ്. അവർ തീർത്തും അടിമകൾ തന്നെയാണ്. 7.4 ഏക്കർ വിസ്തൃതിയുള്ളൂ എങ്കിൽ പോലും മറ്റു രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ കൂടിയും ഈ രാജ്യം ലോകശ്രദ്ധ പിടിച്ചുപറ്റി എന്നത് ഒരു യാഥാർത്ഥ്യമാണ്.